പുതിയ സീസണു മുന്നോടിയായി ഒരു വിദേശ സൈനിങ് കൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പൂർത്തിയാക്കി. മുൻ ക്രിസ്റ്റൽ പാലസ് സ്ട്രൈക്കർ കൊസി അപ്പിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഒരു വർഷത്തെ കരാർ ഒപ്പുവെച്ചു. ഇംഗ്ലണ്ടിലാണ് ജനിച്ചതും വളർന്നതുമെങ്കിലും ഗാന ദേശീയ ടീമിനു വേണ്ടിയാണ് അപ്പിയ കളിച്ചത്. ഗാനയ്ക്ക് വേണ്ടി 7 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 30-കാരനായ താരം അവസാനമായി ഇംഗ്ലീഷ് ക്ലബായ KFC വിംബിൾഡണിന് വേണ്ടിയാണ് കളിച്ചത്. അവസാന 3 സീസണിലും വിംബിൾഡൺ തന്നെയായിരുന്നു അപ്പിയുടെ ക്ലബ്ബ്. 2012 മുതൽ 2016 വരെ താരം പാലസിനൊപ്പമായിരുന്നു. റീഡിംഗ്, യോവിൻ ടൗൺ എന്നീ ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെയും ഭാഗമായിട്ടുണ്ട്. ഓസ്ട്രേലിയൻ യുവ സെൻറ്റർ ബാക്ക് ജോർദാൻ എൽസെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കെന്ന് റിപ്പോർട്ടുകൾ. ഏലി ക്ലബ്ബായ അഡ്ലൈഡ് യുണൈറ്റഡിൻ്റെ താരമായ 26-കാരൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വർഷത്തെ കരാറിലെത്തുമെന്നാണ് വാർത്തകൾ. ഏകദേശം 5 കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. കഴിഞ്ഞ 7 വർഷമായി അഡ്ലൈഡ് യുണൈറ്റഡിൻ്റെ താരമാണ് ജോർദാൻ. അവർക്കായി 106 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഇദ്ദേഹം 5 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. അഡ്ലൈഡ് യുണൈറ്റഡിനൊപ്പം 2015-16 സീസൺ എ ലീഗും കഴിഞ്ഞ 2 സീസണിൽ ഓസ്ട്രേലിയൻ കപ്പും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ജോർദാൻ എത്തുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഷ്യൻ കോട്ടയിലേക്കുള്ള താരവുമാകും. ഇതിനകം കേരള ബ്ലാസ്റ്റേഴ്സ് വിസൻ്റെ ഗോമസ്, ഫക്കുണ്ടോ പെരേര, സിഡോഞ്ച, കോസ്റ്റ നമോയിനെസോ, ഗാരി ഹൂപ്പർ എന്നിവരുടെ സൈനിങ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ മോഹൻ ബഗാനെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച സ്പാനിഷ് താരം ജോസഫ് ബൈറ്റിയ പഞ്ചാബ് എഫ്സിയിലേക്ക് ചേക്കേറിയേക്കും. താരവുമായി പഞ്ചാബ് ചർച്ചകൾ നടത്തുകയാണെന്നാണ് goal.com റിപ്പോർട്ട് ചെയ്യുന്നത്. 30-കാരനായ ബൈറ്റിയ സെൻട്രൽ മിഡ്ഫീൽഡറാണ്. കഴിഞ്ഞ സീസണിൽ കിബു വിക്കോനയ്ക്ക് കീഴിൽ ബഗാനു വേണ്ടി തകർത്തു കളിച്ച ബൈറ്റിയ 10 ഗോളുകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇക്കുറി ബഗാൻ ATK ലയിച്ചതോടെ ടീമിൽ സ്ഥാനം നഷ്ടമായ വിദേശ താരങ്ങളിൽ ഒരാളാണ് ബൈറ്റിയ. വിക്കോനയ്ക്കൊപ്പം ബൈറ്റിയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ആദ്യം സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതിനിടെയാണ് ബൈറ്റിയക്കായി പഞ്ചാബ് രംഗത്തെത്തിയിരിക്കുന്നത്. സ്പെയിനിലെ സൂപ്പർ ക്ലബ്ബായ റയൽ സോസിദാദിൻ്റെ അക്കാദമി താരമാണ് ബൈറ്റിയ. പിന്നീട് സോസിദാദിൻ്റെ ബി ടീമിനായും കളിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും സീനിയർ ടീമിൽ ഇടം നേടാൻ സാധിച്ചിട്ടില്ല. സ്പെയിനിലെ 3rd divisionലാണ് ബൈറ്റിയ കൂടുതൽ കളിച്ചത്. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.